മമ്മൂട്ടിയെ സൂപ്പർതാരമാക്കിയത് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർ കുറച്ചുപേർ പറയും ഐ വി ശശിയാണെന്ന്, കുറച്ചുപേർ പറയും ജോഷിയാണെന്ന്, കുറച്ചുപേർ പറയും പി ജി വിശ്വംഭരനാണെന്ന്. ഇങ്ങനെ പല വിധത്തിൽ പലർക്കും പിതൃത്വം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ സൂപ്പർതാര പദവിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരൊന്നുമല്ല മമ്മൂട്ടിയെ സൂപ്പർതാരം ആക്കിയത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർതാരമായിരുന്ന രതീഷാണ് മമ്മൂട്ടിയെ സൂപ്പർതാരം ആക്കിയത്. രതീഷും മമ്മൂട്ടിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം. മമ്മൂട്ടി സിനിമയിലെത്തുമ്പോൾ രതീഷ് സൂപ്പർതാരമായിരുന്നു. ജയനെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്യാനിരുന്ന തുഷാരം എന്ന ചിത്രത്തിൽ ജയൻ്റെ ആകസ്മിക മരണത്തിന് ശേഷം നായകനായി അഭിനയിച്ചത് രതീഷാണ്. മലയാളത്തിലെ മികച്ച ആക്ഷൻ മൂവിയാണ് തുഷാരം. തുഷാരം പൂർണ്ണമായും ചിത്രീകരിച്ചത് ജമ്മുകാശ്മീരിൽ വെച്ചാണ്. തുഷാരത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് രതീഷ് സൂപ്പർ സ്റ്റാറായി മാറി. പിന്നീട് അങ്ങോട്ട് രതീഷിൻ്റെ കീഴിലായിരുന്നു മലയാള സിനിമ. ഈ കാലഘട്ടത്തിലാണ് മമ്മൂട്ടിയും മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടാൻ എത്തുന്നത്. രതീഷും മമ്മൂട്ടിയും നല്ല സുഹൃത്തുക്കളായി മാറി. തൃഷ്ണ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റായി മാറിയത്. തൃഷ്ണയിലെ നായകനെ അവതരിപ്പിക്കാൻ ഐ വി ശശിയും എം ഡിയും ആദ്യം കണ്ടെത്തിയത് ബാബു നമ്പൂതിരിയായിരുന്നു. ബാബു നമ്പൂതിരി അഭിനയിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഐ വി ശശിക്കും എം ഡിക്കും ബാബു നമ്പൂതിരിയെ തുടർന്ന് അഭിനയിപ്പിക്കാൻ താല്പര്യമുണ്ടായില്ല. തൃഷ്ണയിലെ നായകൻ്റെ ഭാവഭേദങ്ങളുമായി ഒരുമിച്ച് പോകാൻ ബാബു നമ്പൂതിരിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവർ ബാബു നമ്പൂതിരിയെ ഒഴിവാക്കി. പകരം മറ്റൊരാൾ ആര്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് രതീഷാണ്. മേളയിലൂടെയും യവനികയിലൂടെയും ശ്രദ്ധ നേടിയ മമ്മൂട്ടിയെ തൃഷ്ണ എന്ന ചിത്രത്തിൽ നായകനാക്കണമെന്ന് റെക്കമെൻഡേഷൻ ചെയ്തത് രതീഷാണ്. തൃഷ്ണ റിലീസായി, മമ്മൂട്ടി താരമായി. പിന്നീട് ആരാത്രി എന്ന ജോഷി ചിത്രം, മമ്മൂട്ടിയെ സൂപ്പർതാരമാക്കിയ ചിത്രം. സോമനും രതീഷുമായിരുന്നു ഇതിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത്. രതീഷ് ഈ ചിത്രത്തിൽ തികച്ചും അപ്രധാന വേഷമാണ് ചെയ്തത്, തികച്ചും അപ്രധാനമായ വേഷം. ആ വേഷം രതീഷ് നന്നായി ചെയ്തെങ്കിലും മമ്മൂട്ടിക്ക് ഒരുപാട് മൈലേജ് കൊടുത്ത ചിത്രമായിരുന്നു ഈ ആ രാത്രി എന്ന ചിത്രം. ആ രാത്രി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി. ഇതോടുകൂടി മമ്മൂട്ടി കിരീടം വയ്ക്കാത്ത രാജാവായി മലയാള സിനിമയിൽ വാണു. പിന്നീടങ്ങോട്ട് മമ്മൂട്ടിയുടെ യുഗമായിരുന്നു. രതീഷ് അഭിനയിക്കാത്ത പല ചിത്രങ്ങളിലും, രതീഷിന് അഭിനയിക്കാൻ കഴിയാത്ത പല ചിത്രങ്ങളിലും രതീഷ് റെക്കമെൻഡേഷൻ ചെയ്തിരുന്നത് മമ്മൂട്ടിയെ അഭിനയിപ്പിക്കണം എന്നായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് മമ്മൂട്ടിയോട്. അങ്ങനെ രതീഷ് അഭിനയിക്കാതെ പോയ പല ചിത്രങ്ങളിലും മമ്മൂട്ടി അഭിനയിച്ചു. പല ചിത്രങ്ങളിലും അഭിനയിക്കുക മാത്രമല്ല, ആ ചിത്രങ്ങളെല്ലാം വമ്പൻ വിജയമാവുകയും ചെയ്തു. ഒരു കാലത്ത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ തകർപ്പൻ വിജയങ്ങളായിരുന്നു. സന്ദർഭം, ആ രാത്രി, മുഹൂർത്തം 11:30, ഇങ്ങനെയുള്ള കുറേയേറെ ചിത്രങ്ങൾ. ഇതിൽ കുറേ ചിത്രങ്ങൾ രതീഷ് മമ്മൂട്ടിക്ക് കൊടുത്ത ചിത്രങ്ങളാണ്. തനിക്ക് അഭിനയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, തൻ്റെ ഡേറ്റ് ക്ലാഷ് ആകുന്ന സാഹചര്യത്തിൽ രതീഷ് മമ്മൂട്ടിയെ റെക്കമെൻഡേഷൻ ചെയ്തു. അങ്ങനെ രതീഷിൻ്റെ കൈ പിടിച്ച് മമ്മൂട്ടി സൂപ്പർതാരമായി. പിന്നീട് രതീഷ് മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി. അദ്ദേഹം ഒന്നുമല്ലാതായി മാറിയ അദ്ദേഹം പല വിധത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്ത് തകർന്ന് തരിപ്പണമായി മാറി. ഈ സാഹചര്യത്തിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തിയതാണ് അയ്യർ ദി ഗ്രേറ്റ് എന്ന സിനിമ. അയ്യർ ദി ഗ്രേറ്റ് എന്ന സിനിമ പന്ത്രനായിരുന്നു സംവിധാനം ചെയ്തത്. സിനിമ മലയാളത്തിൽ വലിയ പരാജയമായി മാറി, പക്ഷേ തമിഴിൽ വലിയ ഹിറ്റായി മാറി. പക്ഷേ അതിൻ്റെ ലാഭം, തമിഴിലെ ലാഭം രതീഷിന് ലഭിച്ചില്ല. കാരണം രതീഷ് അപ്പോഴേക്കും തമിഴ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞിരുന്നു. മമ്മൂട്ടി ഒരിക്കലും രതീഷിനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. രതീഷിൻ്റെ മകൻ പത്മരാജനെ ഫയർമാൻ എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി കൊണ്ടുവന്നു അദ്ദേഹം. പത്മരാജ് രതീഷിനോട് കിടപിടിക്കുന്ന അഭിനയശേഷിയൊന്നുമില്ലാത്ത നടനായതിനാൽ അദ്ദേഹത്തിന് നൂജൻ സിനിമയിൽ വലിയ സാന്നിധ്യമൊന്നും അറിയിക്കാൻ സാധിച്ചില്ല. മധുരനാരങ്ങ എന്ന ചിത്രത്തിലൂടെ രതീഷിൻ്റെ മകളും അഭിനയരംഗത്തെത്തി. എന്തായാലും രതീഷിൻ്റെ വിശാലമായ മനസ്സാണ്, രതീഷിൻ്റെ നിഷ്കളങ്കതയാണ് മമ്മൂട്ടിയെ സൂപ്പർതാരമാക്കി മാറ്റിയത്.